ഹലോ ഗായ്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വിവിധങ്ങളായ കാരണത്താൽ തളർന്നുപോയ മനുഷ്യർക്ക് അത്താണിയായി, ആശയറ്റവർക്ക് പ്രതീക്ഷയാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ പുത്തനത്താണി എന്ന ഭാഗത്ത് നിന്നും തുവക്കാട് വഴി തിരൂരിലേക്ക് പോകുന്ന റൂട്ടിൽ പാറക്കല്ല് എന്ന പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഈ വീഡിയോസിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളെല്ലാം ഈ സെൻറ്ററിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളിലേക്ക്, അവരുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ, അഭിമുഖ സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യമായ പ്രവർത്തനങ്ങളുണ്ട്. അടുത്ത ഘട്ടങ്ങളിലായിട്ട് അതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തും. ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് ആരുടെ മനസ്സിലാണ് ഉദിച്ചത്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ട്, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, ഇതിലൂടെ സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ പ്രേക്ഷകരായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു? മുഹമ്മദ്ണ്ണി. നിങ്ങൾ വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്? റിയാസ്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ പറഞ്ഞോളൂ, എന്തായിരുന്നു ഈ സ്ഥാപനം? എനർജി കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ 96 പെയിൻ ആൻഡ് പാലിയേറ്റീവുകളിൽ ഒന്നാണ്. MIP എന്ന് പറയും, മലപ്പുറം ഇനീഷ്യേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണ് ഇതിൻ്റെ എല്ലാം ഹെഡായി പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ നന്നായി സജീവമായിട്ട് ആരുടെ പ്രവർത്തനം ഇടപെടാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കഴിയുന്നുണ്ട്. ഒന്ന് ഇടപെട്ടെ, ഈ നിങ്ങൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉള്ളതെന്ന്, എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം ഇതുപോലെ യൂണിറ്റിൽ വരേണ്ടത്? കൂടുതൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണോ, അതോ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങൾ? അതിനൊന്ന് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ മറ്റൊരു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനത്തിൽ വളരെ വിശാല മനസ്കതയും ഒപ്പം സജീവതയുമായ ഇടപെടൽ നടത്തുന്ന ഒരു വിഭാഗമാണ് ആളുകളാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ, ഏതോ ഓരോ ഗ്രാമത്തിൽ പോലും പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സ്വാധീനം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്പം നമ്മുടെ പ്രദേശത്തുള്ള 21 വാർഡുകളിലായിട്ടാണ് യഥാർത്ഥത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം. ഏകദേശം 10 പഞ്ചായത്തിലായിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തിൽ ഒരാൾ പോലും സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളോ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ്. പൂർണ്ണമായിട്ടും സർവീസ് എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് ഇവിടെ നിങ്ങളുടെ സേവനം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്ര രോഗികളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോയ ആളുകൾ ഇവിടെ വരുന്നുണ്ട്? യഥാർത്ഥത്തിൽ പിന്നെ ഏകദേശം ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 4-5% വരെ പ്രയാസമനുഭവിക്കുന്ന അല്ലെങ്കിൽ പാലിയേറ്റീവ് അറിയിടക്കുന്ന രോഗികളുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തലുള്ളത്. അതിൽ പൂർണ്ണമായിട്ടും പങ്കാളിത്തം വഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പം നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കിടപ്പിലായവരുടെ രോഗികളെ കട്ടിലിൽ അരികിൽ ചെന്ന് പരിചരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഉദ്ദേശം തന്നെ. ഹോസ്പിറ്റലിൽ ചെന്ന് പരിചരിക്കുന്ന ഉപരി യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയ രോഗികൾ, ഒപ്പം ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന രോഗികൾ, സ്ട്രോക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ, ഇവരൊക്കെ ട്രീറ്റ് ചെയ്ത് നമ്മുടെ സർവീസ് കട്ടിലരികിലേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നതാണ്. നേരെ മറിച്ച് ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ ആളുകൾക്ക് ജീവൻ നൽകുന്നെങ്കിൽ, നമ്മൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ജീവിതം നൽകുക എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ തന്നെ മാറ്റിയെടുക്കുക, ജീവിത സാഹചര്യം മാറ്റിയെടുക്കുക, ഇത് തന്നെയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഉദ്ദേശം. നിങ്ങളെ ഈ പേരിൽ തന്നെ ഒരു വലിയ വ്യത്യാസം കണ്ട്, എനർജി കെയർ അല്ലേ? എനർജി കെയർ, സാധാരണ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കനിവ്, കരുണ, ദയ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഈ ഒരു പേരിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടു, എന്താ ആരായിരുന്നു ആശയം, എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇന്ത്യയിൽ നമ്മൾ കാരുണ്യം ദയ ശാന്തി പോലുള്ള വേർഡുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാരുണ്യ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് യഥാർത്ഥത്തിൽ ആളുകൾ എനർജറ്റിക് ആയിരിക്കുക, ഒരു ഹാപ്പിനെസ് ഫീല് ചെയ്യുക, അവർ നന്നായി ജീവിക്കുക, സന്തോഷപൂർവ്വം ജീവിതത്തിലേക്ക് നയിക്കുക എന്ന് തന്നെയാണ് നമ്മളെ പേര് കൊണ്ടും ഒപ്പം ആ സമൂഹത്തിനൊരു നൽകുന്ന സന്ദേശവും യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ പരിചയപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് വെക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വലിയൊരു വിഭാഗം ആളുകൾക്ക് മാനസിക പ്രയാസം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗത്തിന് നമ്മൾ സർവീസ് നൽകുന്നുണ്ട്. ഡോക്ടർ ചിത്ര മാതാനന്ദമൃതി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ചിത്ര, അതുപോലെ കോട്ടം മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ചിത്ര സൈക്യാട്രി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത് ഹോസ്പിറ്റലിലെ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇസാന എല്ലാവരും ഇവിടെ മാസത്തോറും 10 ദിവസങ്ങൾ തോറും നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളും ചികിത്സയും ട്രീറ്റ്മെന്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ചെയ്യുന്ന മറ്റൊന്നാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ തുടക്കത്തിൽ നമ്മളെ വളരെ കുറവായിരുന്നെങ്കിൽ ഇപ്പൊ ദിവസം തോറും 40 മുതൽ 50 പേർക്ക് വരെ ലൈവായിട്ട് നമുക്ക് എല്ലാ ദിവസവും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഫിസിയോതെറാപ്പി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്കതുകൊണ്ട് ജില്ലയിൽ തന്നെ അതിന് ഉന്നത നിലവാരം പുലർത്തുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള എല്ലാ മെഷീനറികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. 10 പഞ്ചായത്തുകളുടെ ഇതിൽ ഇവിടെ നമ്മളെ സർവീസ് നൽകുന്ന 10 പഞ്ചായത്തിലെ രോഗികൾക്ക് ഇവിടെ സർവീസ് നൽകുന്നുണ്ട്. നല്ലൊരു ചുവടുവെപ്പാണ് കാര്യത്തിൽ നമുക്ക് വെക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമാണ്. ഒരുപാട് ആളുകൾക്ക്, പുതിയ ജനറേഷൻ യുവാക്കൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണുന്ന ആളുകൾ, അതുപോലെ ഇതുപോലുള്ള യുവാക്കളൊക്കെ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരട്ടെ. ജീവിതത്തിൽ തളർന്നു പോയ ആളുകളെ നമ്മളെ കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കേണ്ടവരാണ് നമ്മളൊക്കെ. ഈ നമ്മളൊക്കെ എന്നേറ്റ് നടക്കുമ്പോൾ, ആരോഗ്യത്തോടെ നടക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതൊന്നൊക്കെ വളരെ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ ഏത് സമയത്തും ആർക്കും എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചേക്കാം. കാര്യമായ ഒരു രോഗം വന്നാൽ നമ്മളൊരു സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യം മുഴുവൻ തകർന്നു പോകും. നമ്മളൊക്കെ പിന്നെ ഒരു ദരിദ്രാവസ്ഥയിലേക്ക് തകർന്നു പോയാലാണ് സാധാരണ ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം മേഖലകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാണിച്ച നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ മനസ്സിനെ, നിങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചതും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ടീം വർക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞതിൽ താല്പര്യപ്പെട്ട് തന്നെയാണ് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയത്തോടെ വന്നതും. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ അവനവൻ്റെ പ്രദേശങ്ങൾ നടപ്പിലാക്കണം എന്നൊക്കെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 10 രോഗികളെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടിയെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് ഒരു എളിയ പങ്കാളിത്തം വഹിച്ചു എന്ന കാര്യത്തിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കൊച്ചു ചാനലിലൂടെ പ്രേക്ഷകരുമായിട്ട് ഇത്രയേറെ സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷയും കരുണയും സദാ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.